നമസ്കാരം മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടുകൂടി കോൺഗ്രസ് വിട്ട് പ്രവർത്തകർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് രാജ്യത്ത് നിത്യ സംഭവമായിരുന്നു കേരളത്തിൽ അബ്ദുള്ള കുട്ടി അടക്കമുള്ള കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും വലിയ തോതിൽ പ്രവർത്തകർ ആ സമയത്ത് ബി ജെ പിയിലേക്ക് ഒഴുകിയിരുന്നില്ല എന്നാലിപ്പോൾ സാഹചര്യം മാറുകയാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ ഏറ്റവും ആദ്യം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ എന്നാൽ ഇവരും സ്വന്തം രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലുകൾ നടത്തുകയും കുതികാൽ വെട്ടുകയും ചെയ്തതാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ് തോളിലിരുന്ന് ചെവി കടിക്കുകയാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഹിന്ദി അധ്യാപകനായിരുന്ന രമേശ് ചെന്നിത്തലയെ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ അതികായന്മാരിൽ ഒരാളാക്കി മാറ്റാൻ കെ കരുണാകരൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല തന്റെ പിറന്നാളിന് രമേഷ് എത്തിയ ശേഷം മാത്രമേ ജവഹർ നഗറിലെ അറാഫത്തിൽ ഇലയിട്ടിരുന്നുള്ളൂ കരുണാകരൻ തന്റെ ഇലയിൽ നിന്ന് രമേശിനെ കരുണാകരൻ ഊട്ടുന്ന ചിത്രങ്ങൾക്ക് അന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളുടെ ഒന്നാം പേജിലായിരുന്നു സ്ഥാനം രമേശിന് പുറമെ വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ജി കാർത്തികയുമൊക്കെ കരുണാകരൻ വളർത്തിയ കുട്ടികളായിരുന്നു എന്നാൽ കരുണാകരന്റെ വിയോഗത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ അലയോലികൾ ഇവരെയെല്ലാം കരുണാകരന്റെ ശത്രുപക്ഷത്താക്കി പിന്നീട് അങ്ങോട്ട് മുരളിയെയും പത്മജിയെയും വെട്ടാനുള്ള രാഷ്ട്രീയ കരുക്കൾ നീക്കലായി ഇവരുടെ രാഷ്ട്രീയം ഒപ്പം കരുണാകരൻ ഇനി അങ്ങോട്ട് ഒരു തരത്തിലും മടങ്ങി വരാതിരിക്കാനുള്ള നീക്കങ്ങളും ഇവർ സജീവമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് രമേശ് വളർത്തിക്കൊണ്ടുവന്ന കെ സി വേണുഗോപാൽ എന്ന് രമേശിനെ തിരിഞ്ഞുകൊത്തുമ്പോൾ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചവർ പൊട്ടനെ ചെട്ടി ചെട്ടിയെ ദൈവം ചതിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഊറി ചിരിക്കുകയാണ് അല്ലെങ്കിലും ഒരാളിന്റെ ശവത്തിൽ ചവിട്ടി തന്നെയല്ലേ ഈ രാഷ്ട്രീയത്തിൽ പടവുകൾ കയറാനാകൂ എന്നത് ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നേതാക്കന്മാർക്കാണെന്ന കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു ഗ്രൂപ്പുകളെയും പാരവയ്പ്പുകളും കോൺഗ്രസിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് ആർക്കോ വേണ്ടി രമേശ് അടക്കമുള്ളവർ കളിച്ചപ്പോൾ നഷ്ടമായത് അധികാരമാണ് സ്പ്രിങ്ക്ലർ അടക്കമുള്ള അഴിമതികൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന് നടത്തിയ ആസൂത്രണങ്ങൾ പലതും മുളയിലെ കരിഞ്ഞുപോയി തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് തെളിയിക്കാനും അഭിപ്രായപ്പെടാനും പലപ്പോഴും ഇടതുപക്ഷം ശ്രമിക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് മുട്ടുമടക്കി നിൽക്കാൻ മാത്രമാണ് കഴിയുന്നത് സി പി എം ഉയർത്തുന്ന യാതൊരു ആരോപണങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനത്തെയും നേതാക്കന്മാരെയും ബാധിക്കില്ലെന്നാണ് ഇതിനോടകം തെളിഞ്ഞ കാര്യം അല്ലായിരുന്നുവെങ്കിൽ സ്വർണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും പ്രതിപക്ഷം ആരോപിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായിയുടെയും നിയമസഭാ കയ്യാങ്കളി കേസിൽ വി ശിവൻകുട്ടിയുടെയും സ്ഥാനം നഷ്ടപ്പെട്ടേനെ തീർത്തും ഇവിടത്തെ പ്രതിപക്ഷം ദുർബലം തന്നെയാണ് അത് തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഇത്തരം കൊടൂരമായ തട്ടിപ്പുകളും അഴിമതികളും പിണറായി സർക്കാർ നടത്തിയിട്ട് പോലും ഒരു ചെറു ചലനം പോലും ഇതിനെതിരെ നടത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല സ്വപ്നയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായപ്പോൾ ആ അവസരത്തെ തെരഞ്ഞെടുപ്പിൽ മുതലാക്കിയ കോൺഗ്രസിന് മുന്നിൽ പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേറിയായിരുന്നു മറുപടി നൽകിയത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉന്നയിക്കപ്പെട്ടതിനു ശേഷം ഒരു തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് നേരെ വിജയം കണ്ടിട്ടില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിലായി ഇപ്പോഴിതാ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയും തർക്കങ്ങൾ വളരെയധികം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന നേതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന പുകിലൊന്നും പറയേണ്ടതില്ല എന്നാൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ വാക്കുകൾ കണക്കിലെടുത്താവും തന്റെ തീരുമാനമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ അതി ദയനീയമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിൽ കോൺഗ്രസ് എന്ന പ്രതിപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല തീർച്ചയായും പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്തിനി ബി ജെ പി ആവും കേരളത്തിലെ പ്രതിപക്ഷമായും ഭരണപക്ഷമായി എത്തുക അതിന്റെ സൂചനകൾ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെയും വിരൽ ചൂടുന്നത് വെബ് ഡെസ്ക് തത്തു